ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈക്രോ എക്കണോമിക് തിയറി ആയിട്ടുള്ള ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈപ്പോത്തസിസ് ആണത്. ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്കി എന്നുള്ള സിറ്റുവേഷനിൽ കൺസ്യൂമർ ചോയ്സ് എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണിത്. സമയങ്ങളാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ്, ഇറ്റ് കംസ് അണ്ടർ ചോയ്സസ് ആൻഡ് അൺസർട്ടനിറ്റി. മിൽട്ടൺ ഫ്രീഡ്മാൻ ആൻഡ് എൽ ജെ സാവേജ് ഡെവലപ്ഡ് ദിസ് തിയറി. അക്കോർഡിംഗ് ടു ദം, പീപ്പിൾ ഗാംബിൾ ഓർ മേക്ക് ബെറ്റ് ഇവൻ അണ്ടർ വെരി അൺഫേവറബിൾ ഓഡ്സ്. എഫ് എസ് എച്ച് ഈസ് ഡിഫറൻ്റ്ലി ഫ്രം ബെർണൌളീസ് ഹൈപ്പോത്തസിസ്. ദ പീപ്പിൾ എൻഗേജ് ഇൻ ദ ഗാംബ്ലിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദർ യൂട്ടിലിറ്റി. ദിസ് ഹൈപ്പോത്തസിസ് ഡീൽസ് വിത്ത് വൈ ദ സെയിം പേഴ്സൺ ബൈ ഇൻഷുറൻസ് ആൻഡ് ഓൾസോ എൻഗേജിങ് ഇൻ ഗാംബ്ലിംഗ്. ഇൻ ബൈയിങ് ഇൻഷുറൻസ് ബേസിക് ടു അവോയ്ഡ് റിസ്ക്. ഇൻ എൻഗേജിങ് ഗാംബ്ലിംഗ് ദേ ടേക്ക് റിസ്ക്. പീപ്പിൾ ബിഹേവ് ബോത്ത് ആസ് റിസ്ക് അവേർട്ടേഴ്സ് ആൻഡ് റിസ്ക് ടേക്കേഴ്സ്. ഇപ്പോൾ ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ്, ഇത് ചോയ്സ് ആൻഡ് അൺസർട്ടനിറ്റിയുടെ ബേസിസിലുള്ള ഒരു തിയറിയാണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ എൽ ജെ സാവേജ് എന്ന രണ്ട് പേരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ പീപ്പിൾ ഗാംബിൾ ഓർ മേക്ക് ബെറ്റ് ഇവൻ അണ്ടർ വെരി അൺഫേവറബിൾ ഓഡ്സ്. പീപ്പിൾ എന്ത് ചെയ്യും, വെരി അൺഫേവറബിൾ ഓഡ്സിലും ഗാംബിളിൽ ഏർപ്പെടും. ബെർണോളി ഹൈപ്പോത്തസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഫ്രീഡ്മാനും സാവേജിനും ഉള്ളത്. ദ പീപ്പിൾ എൻഗേജ് ഇൻ ദ ഗാംബ്ലിംഗ് ഓൺ ദ ബേസ് ഓഫ് ദർ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ ബേസ് തന്നെയാണ് പീപ്പിൾ ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നത്. ഇവരുടെ മെയിൻ ഫോക്കസ് എന്താ വെച്ചാൽ, ഈ തിയറിയുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ, വൈ ദ സെയിം പേഴ്സൺ ബൈ ഇൻഷുറൻസ് ആൻഡ് ഓൾസോ എൻഗേജിങ് ഇൻ ഗാംബ്ലിംഗ്. ഒരാൾ തന്നെയാണ് ഈ ഇൻഷു, അതുപോലെ തന്നെ ഗാംബ്ലിങ്ങിൽ ഏർപ്പെടും, അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുക എന്ന് വെച്ചാൽ ടേക്ക് റിസ്ക് ആണല്ലോ, റിസ്ക് എടുക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. അതുപോലെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് അവേർഷൻ, റിസ്ക് എടുക്കാതിരിക്കാൻ, റിസ്ക് വരുന്ന സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പം ഇത് രണ്ടും, ഈ കോൺട്രാഡിക്ഷണറി ആയിട്ടുള്ള ഈ സിറ്റുവേഷൻ വെച്ചാണ് ഈ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പീപ്പിൾ ഒരേ സമയം റിസ്ക് അവേർട്ടേഴ്സായിട്ടും റിസ്ക് ടേക്കേഴ്സായിട്ടും മാറുന്നുണ്ട്, ബിഹേവ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസ് എന്താണെന്നാണ് ഈ ഫ്രീഡ്മാനും സാവേജും കൂടെ ഈ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എഫ് എസ് എച്ച്, പീപ്പിൾ ഹാവ് 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം സ്ട്രീംസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഹൈ ഇൻകം ലെവൽ, ഇൻ്റർമീഡിയറ്റ് ഇൻകം ലെവൽ ആൻഡ് ലോ ഇൻകം ലെവൽ. ഹൈ ഇൻകം ലെവൽ, എ പേഴ്സൺസ് മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഡിമിനിഷിംഗ്. ദ പേഴ്സൺ ഡിഡ് നോട്ട് ടേക്ക് എനി റിസ്ക് അവേർഷൻ. ദ ഡിഡ് ഇൻ എൻഗേജ് ഇൻ ഗാംബ്ലിംഗ്, ലോട്ടറി ടിക്കറ്റ് ഓർ ഗാംബ്ലിംഗ്. ഈ ഫ്രീഡ്മാൻ്റെയും സാവേജിൻ്റെയും ഹൈപ്പോത്തസിൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീപ്പിൾ, ഒരു മനുഷ്യന് 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം സ്ട്രീംസ് ഉണ്ടാവാം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം ലോ ലെവൽ ഇൻകം, ഹൈ ലെവൽ ഇൻകം, മീഡിയം ലെവൽ ഇൻകം ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അപ്പം വ്യത്യസ്ത തരത്തിലായിരിക്കും അവർ ചോയ്സും ഉണ്ടാക്കുന്നത്. യൂട്ടിലിറ്റിയുടെ ബേസിലാണ് ഈ ചോയ്സസ് എടുക്കുന്നത്. വ്യത്യസ്ത തരത്തിലായിരിക്കും ഇവരുടെ ഈ ചോയ്സും. ഇപ്പോൾ ഹൈ ഇൻകം ലെവലിലാണെങ്കിൽ അവരുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവർ റിസ്ക് അവേർഷൻ ആണ് നടത്തുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അവർക്ക് എക്സ്ട്രാ അവർ ഈ റിസ്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ആ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് ആ അങ്ങനെ കിട്ടുന്ന പൈസ ഇവർക്ക് ആവശ്യമില്ല. കാരണം അവർ നല്ല പണക്കാരാണ്, ഹൈ ഇൻകം ലെവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കാൻ സാധിക്കില്ല, റിസ്ക് എടുക്കില്ല. അപ്പോൾ റിസ്ക് അവേർഷനാണ് അവിടെ നടക്കുന്നത്. അവർ ഒരു ലോട്ടറി ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഗാംബ്ലിങ്ങിൽ പോലും ഏർപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ഇൻകം ലെവലിലാണെങ്കിൽ, ദേ ആർ റെഡി ടു റിസ്ക് ആൻഡ് ടേക്ക് അൺഫെയർ ഓഡ്സ്.
അതായത് അൺഫെയർ ആയിട്ടുള്ള ഗെയിംസ് ആണെങ്കിൽ പോലും അതുപോലെ തന്നെ റിസ്ക് ആണെങ്കിൽ പോലും അവരെടുക്കും ഇൻ്റർമീഡിയറ്റ് ലെവൽസ്. കാരണം അവർക്ക് ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് അവർക്ക് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അത് അവരുടെ മാർജിനൽ യൂട്ടിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു ലക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് ദേ വാണ്ട് ടു മെയിൻറ്റെയിൻ സോഷ്യൽ സ്റ്റാറ്റസ്. ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്ത് റിസ്ക് എടുക്കും. ലോ ലെവൽ ഓഫ് ഇൻകം പീപ്പിൾ ആണെങ്കിൽ ദെർ ഈസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ലെവൽ ഓഫ് ഇൻകം പീപ്പിളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കില്ല. റിസ്ക് എടുക്കില്ല എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ലോട്ടറി എടുക്കാനുള്ള പൈസ പോലും ആ സമയത്ത് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ റിസ്ക് എടുക്കില്ല. ദേ ഹാവ് ഇൻ ഇനഫ് മണി ഇവൻ ടു ടേക്ക് എ ലോട്ടറി. ലോട്ടറി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് പറയുന്നത്. ഇനി ഗ്രാഫിലേക്ക് കടക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു എഫ് എസ് ഹൈപ്പോത്തസിസ് ഫോർ മോസ്റ്റ് പീപ്പിൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻകം ഡിമിനിഷസ് അപ് ടു എ സെർട്ടൺ ലെവൽ ഓഫ് മണി ഇൻകം. ഇറ്റ് ഇറ്റ് ഇൻക്രീസസ് ഫ്രം ദാറ്റ് മിഡിൽ ലെവൽ ടു സെർട്ടൺ ഹയർ ലെവൽ ഓഫ് മണി ഇൻകം ആൻഡ് ദെയർ ആഫ്റ്റർ അറ്റ് വെരി ഹൈ ലെവൽസ് ഓഫ് ഇൻകം ഇറ്റ് അഗെയിൻ ഡിമിനിഷസ്. അപ്പോൾ ഈ എഫ് എസ് ഹൈപ്പോത്തസിസ് പ്രകാരം പറയുന്നത് ആളുകളുടെ മാർജിനൽ യൂട്ടിലിറ്റി, മണി ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സെർട്ടൺ ലെവൽ വരെ ഡിമിനിഷ് ചെയ്യും, പിന്നെ ഒരു സെർട്ടൺ ലെവൽ വരെ അത് ഡിക്രീസ് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഒരു സെർട്ടൺ ലെവൽ വരെ വീണ്ടും ഡിമിനിഷ് ചെയ്യും. അപ്പം അപ് ടു ദ പോയിന്റ് ഇ ഓഫ് യൂട്ടിലിറ്റി കർവ് ഈസ് കോൺകേവ്. നമുക്ക് ഗ്രാഫിൽ കാണാം, ഇ എന്നുള്ള പോയിന്റ് വരെ അത് യൂട്ടിലിറ്റി കർവ് കോൺകേവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ എന്തെന്ന് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിരിക്കും, അത് ലോയർ ലെവൽ ഓഫ് ഇൻകം പീപ്പിൾസിൻ്റെയാണ്. ഇനി ഫ്രം ഇ ടു എഫ്, ഇ ടു എഫ് നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനാണ്, അത് കോൺവെക്സ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ബിയോണ്ട് ദ പോയിൻ്റ് എഫ്, ഈ ബി എഫിൻ്റെ എഫ് പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോൺകേവ് തന്നെയാണ്, അവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തിരിക്കും. എഫ് എസ് എക്സ്പ്ലെയിൻ ബിഹേവിയർ ഓഫ് ദ സെയിം പേഴ്സൺ ആസ് റിസ്ക് അവേർട്ടർ ആൻഡ് റിസ്ക് ലവർ ഓർ റിസ്ക് ടേക്കർ. അപ്പോൾ എഫ് എസ് അതായത് ഫ്രീഡ്മാൻ സാവേജ് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീപ്പിൾ ഒരു സെയിം പേഴ്സൺ തന്നെ റിസ്ക് അവേർട്ടറായിട്ടും അതുപോലെ തന്നെ റിസ്ക് ലവറായിട്ടും അല്ലെങ്കിൽ റിസ്ക് ടേക്കറായിട്ടും ബിഹേവിയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഈ തിയറി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം പേപ്പർ അതായത് ഒരു ആൾ ഒരു വ്യക്തി അയാൾ തന്നെ ബൈ ഇൻഷുറൻസ് വാങ്ങുകയും അതുപോലെ തന്നെ ലോട്ടറി എടുക്കുകയും അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിൽ ഏർപ്പെട്ട് റിസ്ക് ടേക്ക് ചെയ്യുകയും ചെയ്യുന്ന ഈ രണ്ട് അതായത് റിസ്ക് ടേക്കിംഗ് സിറ്റുവേഷനും അതുപോലെ റിസ്ക് അവേഴ്ഷൻ സിറ്റുവേഷനും കൂടെ വരുന്ന ഈ കോൺട്രാഡിക്ഷനറിനെയാണ് ഈ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മാർജിനൽ യൂട്ടിലിറ്റി വെച്ചായിരിക്കും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി വെച്ചായിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുക. ഇതിനായിട്ട് ഇവിടെ മൂന്ന് തരം ഇൻകം ലെവൽ ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ ഒരാൾ തന്നെ മൂന്ന് തരം ഇൻകത്തിലൂടെ ഇൻകം സ്ട്രീംസിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം മൂന്ന് തരം റിസ്ക് ഇത് അവിടെ നടക്കുന്നുണ്ട്. അപ്പം റിസ്ക് ടേക്കിങ്ങും റിസ്ക് അവേഴ്ഷനും അങ്ങനത്തെ രണ്ട് പ്രക്രിയയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ മൂന്ന് തരത്തിലുള്ള ഇൻകം പീപ്പിൾസ് ആണ്. ലോ ലെവൽ ഓഫ് ഇൻകം പീപ്പിൾസ് ആണെങ്കിൽ അവിടെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും. അവിടെ അവർക്ക് ഒരു ലോട്ടറി എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഗാമ്പിളിൽ ഏർപ്പെടാനുള്ള പൈസ പോലും കാണില്ല. അതുകൊണ്ടാണ് അവിടെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ അവരെ റിസ്ക് അവേർട്ടേഴ്സ് ആയിരിക്കും. പിന്നെ മിഡിൽ ഇൻകം പീപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും. അവരെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തായാലും ഗാംബ്ലിങ്ങിൽ ഏർപ്പെടും, ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഹൈ ലെവൽ ഓഫ് ഇൻകം പീപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, അവർക്ക് ഗാംബ്ലിങ്ങിൽ ഒന്നും ഏർപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അങ്ങനെ അവിടെ റിസ്ക് അവേഴ്സൺ നടക്കുന്നു. അപ്പോൾ ഈ ഒരു മൂന്ന് ഇതിലൂടെയാണ് ഈ ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഈ സെക്ഷൻ വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.